നമസ്കാരം എല്ലാവർക്കും ബയോ അബോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് വൺ ബോട്ടണിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ ആറാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഡിഫറൻറ്റ് പാർട്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ ഫ്ലവർ സ്റ്റെം ലീഫ് അതുപോലെ തന്നെ റൂട്ട് ഇങ്ങനെ ഡിഫറൻറ്റ് പാർട്സിനെ കുറിച്ചൊക്കെ പഠിച്ചു നമ്മളിനി ഒരു ഫ്ലവറിങ് പ്ലാന്റിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത് ഡയഗ്രാം യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഡിഫറെൻ്റ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് മോർഫോളജി ഫീ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ആദ്യം അതിൻ്റെ ഹാബിറ്റ് നമുക്ക് പറയാം അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള റൂട്ട്സ് എങ്ങനെയാണ് സ്റ്റെം എങ്ങനെയാണ് ലീവ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയാം പിന്നെ അതുപോലെ തന്നെ അതിൽ നമുക്ക് എന്ത് ഉൾപ്പെടുത്താം ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഇൻഫ്ലോറസൻസ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്ലവർ പാർട്സ് എല്ലാ ഫ്ലവറിലും എല്ലാ ഫ്ലവർ പാർട്സും ഒരേപോലെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ല അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് വേരിയസ് ആയിട്ടുള്ള മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഡിസ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്ലോറൽ ഡയഗ്രമും ഫ്ലോറൽ ഫോർമുലയും പ്രസന്റ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലോറൽ ഡയഗ്രം അതുപോലെ തന്നെ ഫ്ലോറൽ ഫോർമുലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ഫ്ലോറൽ ഫോർമുലയില് ഡിഫറെന്റ് സിമ്പിൾസും അതുപോലെ തന്നെ ഡിഫറെന്റ് ആൽഫബറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അത് ഓരോന്നിനും ഓരോ ക്യാരക്ടറിനെയാണ് അത് ഓരോന്നും ഓരോ ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ബി ആർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ബ്രാക്റ്റീറ്റ് ഫ്ലവർ ബ്രാക്റ്റീറ്റ് ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത് ദെൻ കെ എന്ന് പറയുന്നത് കാലിക്സിനെ സൂചിപ്പിക്കുന്നു കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് കാലിക്സിനെയാണ് സൂചിപ്പിക്കുന്നത് സി എന്ന് പറയുന്നത് കൊറോളയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പി ആണെങ്കിൽ അതവിടെ എന്താണ് സൂചിപ്പിക്കുന്നത് പെരിയാാന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പെരിയാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കാലിക്സും കൊറോളയും അവിടെ ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്ന അല്ലെ നമുക്ക് അതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയുന്നത് നമ്മൾ ലില്ലിയൊക്കെ ആയി പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ പി എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു പെരിയാതാണെന്ന് പറഞ്ഞു കെ കാലിക്സ് സി കൊറോള പി പെരിയാാന്ത് ദെൻ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യത്തെയും ജി എന്ന് പറയുന്നത് ഗൈനീഷ്യത്തെയാണോ സൂചിപ്പിക്കുന്നത് എ ആൻഡ്രീഷ്യത്തെയും ജി ഗൈനീഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതില് കാലക്സ് മാത്രമാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് കാരക്സിന് നമ്മൾ സി എ എൽ വൈ എക്സ് ആണ് സ്പെല്ലിംഗ് എങ്കിലും കെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കൊറോളയെ നമ്മൾ സി കൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ഇൻഫീരിയർ ഓവറിയെ കുറിച്ചും സുപ്പീരിയർ ഓവറിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇൻഫീരിയർ ഓവറയാണ് വരുന്നത് എങ്കിൽ ജി എന്ന് എഴുതി അതിനു മുകളിൽ ഒരു വരയാണ് നമ്മൾ ഇടുന്നത് ഇനി സുപ്പീരിയർ ഓവറയെ സൂചിപ്പിക്കാനായി ജി എഴുതി താഴെയാണ് എന്ത് ചെയ്യുന്നത് വരയിടുന്നത് അപ്പോ ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ ജി എഴുതി ജിക്ക് മുകളിലായി ഒരു വരയിടുന്നു സുപ്പീരിയർ ഓവറി ആണെങ്കിൽ ജി എഴുതി ജിക്ക് താഴെയായി ഒരു വരയിടുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയാം ബി ആർ എന്ന് പറയുന്നത് ബ്രാക്ടീറ്റ് ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത് കെ കാലക്സിനെയും സി കൊറോളയെയും സൂചിപ്പിക്കുന്നു പി എന്ന് പറയുന്നത് പെരിയാാന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എ ആൻഡ്രീഷ്യം ജി ഗൈനീഷ്യം ജി എഴുതി അതിന് മുകളിൽ ഒരു വരയിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു ഇൻഫീരിയർ ഓവറിയെ സൂചിപ്പിക്കുന്നു ജി എഴുതി താഴെയാണ് വരയിട്ടിരിക്കുന്നതെങ്കിലോ അത് സുപ്പീരിയർ ഓവറിയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോ ഒരു ഫ്ലവർ യൂണിസെക്ഷൽ ഫ്ലവർ ആണെന്ന് വിചാരിക്കുക അവിടെ ഒന്നില്ലെങ്കിൽ മെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻസ് മാത്രം കാണപ്പെടാം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മാത്രം കാണപ്പെടാം അല്ലെ അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിലൊരു ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി ഫീമെയിൽ ഫ്ലവർ ആണെങ്കിലോ നമ്മളത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫീമെയിലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം കണ്ടില്ലേ മെയിലിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഇതാണ് ഇനി ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിലോ ബൈസെക്ഷൽ പ്ലാന്റ്സിനെ നമ്മൾ ഇത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത് രണ്ടും വരുന്നുണ്ട് അല്ലെ മെയിലിന്റെ ചിഹ്നവും ഫീമെലിന്റെ ചിഹ്നവും കൂടി ചേർന്നിട്ടുള്ള ഒരു സിമ്പിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനി ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സും ഉണ്ട് സൈഗോമോർഫിക് ഉണ്ട് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിന് നമ്മൾ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു റൗണ്ട് ഇട്ട് അതിനകത്തൊരു പ്ലസ് ആണ് സൂചിപ്പിക്കുന്നത് പേഴ്സെൻറ്റേജിന്റെ ചിഹ്നം വരുന്നത് സൈഗോമോർഫിക് ഫ്ലവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ പേഴ്സൻ്റേജ് ആണ് വരുന്നതെങ്കിൽ സൈഗോമോർഫിക് ഫ്ലവേഴ്സിനെ സൂചിപ്പിക്കുന്നു റൗണ്ട് ഇട്ട് അതിനകത്തൊരു പ്ലസ് ആണ് വരുന്നതെങ്കിൽ ആക്ടിനോമോർഫിക് ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത് ദെൻ ഒരു റൗണ്ട് അതിന് മുകളിൽ ഒരു അരോ മാർക്ക് ഇത്തരത്തിലൊരു ചിഹ്നമാണെങ്കിൽ അത് മേലിനെയും റൗണ്ട് ഇട്ട് താഴെ ഒരു പ്ലസ് ചിഹ്നമാണ് വരുന്നതെങ്കിൽ അത് ഫീമെയിൽ നെയിം സൂചിപ്പിക്കുന്നു ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ഫ്ലവർ അല്ലെങ്കിൽ ബൈസെക്ഷൽ പ്ലാന്റിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മള് ഒരു ഫ്ലോറൽ ഫോർമുലയിൽ വരുന്ന ഡിഫറെന്റ് സിമ്പിൾസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ലേ ഇനി ഒരു ഫ്ലവറിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെ ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യും ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫ്യൂഷനെ സൂചിപ്പിക്കുന്നത് ഇപ്പോ ഒരു പെർട്ടിക്കുലർ പാർട്ട് കാലക്സ് ആണെന്ന് വിചാരിക്കുക വിചാരിക്കും നമ്മൾ കെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അതിലെ അഞ്ച് ഇതളുകൾ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക ഈ അഞ്ചെണ്ണം പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു കൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതുക അപ്പൊ നമ്മൾ അതിനെ ഈ അഞ്ച് എന്നുള്ളതിനെന്ത് ചെയ്യുന്നു ബ്രാക്കറ്റിലിടുന്നു ഈ ബ്രാക്കറ്റ് സൂചിപ്പിക്കുന്നത് ഇവ അഞ്ചും കൂടി ചേർന്നാണ് നിൽക്കുന്നത് എന്നാണ് അപ്പൊ ഈ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അഡിഷൻ ആണെന്ന് വിചാരിക്കുക അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറന്റ് പാർട്സുകൾ തമ്മിലുള്ള ഫ്യൂഷനാണ് അല്ലെ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലിക്സും ആൻഡ്രൂഷും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ഒരു എക്സാമ്പിൾ വെറുതെ പറയാണ് ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തമ്മിൽ കൂടി നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവ തമ്മിൽ കൂടി അതിനെ സൂചിപ്പിക്കാനായി നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ ഇവയ്ക്ക് മുകളിൽ പരസ്പരം യോജിപ്പിക്കുന്ന തരത്തിലൊരു ലൈൻ വരയ്ക്കുന്നു ഇപ്പോ അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് വെറുതെ പറയാം പെരിയാന്തും അതുപോലെ തന്നെ ഗൈനേഷ്യയും തമ്മില് ഫ്യൂഷനാണ് എന്ന് വിചാരിക്കുക അപ്പൊ എന്ത് ചെയ്യുന്നു ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കാനായി നമ്മളെ മുകളിലൊരു വരയ്ക്കുന്നു അപ്പോ ഈ ലൈൻ എന്ന് പറയുന്നത് ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മളൊരു ഫ്ലോറൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരു ഫ്ലവറിൽ വരുന്ന പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും കാലക്സ് ഉണ്ടോ കൊറോളയുണ്ടോ എന്നെല്ലാം മനസ്സിലാവാം അതുപോലെ തന്നെ അവ എത്ര നമ്പർ ഉണ്ട് ഇപ്പൊ കാലക്സ് ഇത് ഇത് സൂചിപ്പിക്കുന്ന അഞ്ച് സെപ്പൽസ് ഉണ്ട് എന്നാണ് അപ്പോ ഇത്തരത്തിൽ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതിനും കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അത് മറ്റേതെങ്കിലും പാർട്സുമായി കൂടി ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവ പരസ്പരം കൂടി ചേർന്നാണോ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഫ്ലോറൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എളുപ്പത്തില് മനസ്സിലാവും ഒരു ഫ്ലോറൽ ഡയഗ്രത്തിന് മുകളിലായിട്ട് ഒരു ഡോട്ട് ചെറിയൊരു റൗണ്ട് പോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഈ മദർ ആക്സിസിന്റെ പൊസിഷനാണ് ഫ്ലവറിന് വെച്ച് നോക്കുമ്പോൾ മദർ ആക്സിന്റെ പൊസിഷനാണ് ആ കാണിക്കുന്നത് പിന്നെ നമ്മളൊരു ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് കാലിക്സ് ആണ് ഏറ്റവും പുറമെ ആയിട്ട് എന്താണ് വരയ്ക്കുന്നത് കാലിക്സ് ആണ് വരയ്ക്കുന്നത് ദെൻ അതിനകത്ത് കൊറോള പിന്നെ ആൻഡ്രേഷ്യം ദെൻ ഗൈനേഷ്യം അങ്ങനെയാണ് വരയ്ക്കുന്നത് ഏറ്റവും പുറമെയായിട്ട് കാലിക്സും ഏറ്റവും ഉള്ളിലായിട്ട് സെൻട്രൽ ആയിട്ട് ഗൈനേഷ്യം വരുന്ന രീതിയിലാണ് ഫ്ലോറൽ ഡയഗ്ര വരയ്ക്കുന്നത് ഫ്ലോറ ഫ്ലോറൽ ഫോർമുല എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക ആദ്യം കാലിക്സ് ആണ് എഴുതുന്നത് കെ ആണ് എഴുതുന്നത് ദെൻ കൊറോള പിന്നെ ആൻഡ്രീഷ്യം പിന്നെ ഗൈനീഷ്യം പക്ഷേ ഈ കാലിക്സിന് മുമ്പായിട്ട് യൂണിസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ ആറ്റിനോമോർഫിക് ആണോ അല്ലെങ്കിൽ സൈഗോമോർഫിക് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് ഒരു ഫ്ലോറൽ ഫോർമുല എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊഹിഷനും അഡിഷനും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞുതരാം കാലിക്സ് കാലിക്സില് സെപ്പൽസ് ആണ് കാണപ്പെടുന്നത് അല്ലെ ഈ സെപ്പൽസ് എല്ലാം കൂടി ചേർന്ന് നിൽക്കുകയാണെന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ അതിനെയാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത് കാലിക്സിലെ മെമ്പേഴ്സ് പരസ്പരം കൂടി ചേർന്ന് നിൽക്കുന്നു ഇനി കൊറോളയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കൊറോളയിലുള്ള പെറ്റൽസ് പരസ്പരം കൂടി ചേർന്ന് നിൽക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കൊഹിഷൻ എന്ന് പറയുന്നത് അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊറോളയും ആൻഡ്രീഷയും തമ്മില് കൂടിച്ചേർന്ന് നിൽക്കാം അല്ലെ അപ്പൊ അതിനെയാണ് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് പാർട്സുകൾ തമ്മിലാണ് കൂടിച്ചേർന്ന് ചേർ നിൽക്കുന്നത് അതിന് നമ്മളൊരു ലൈന് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇത്തരത്തിൽ അഡിഷൻ ഉണ്ടോ കൊഹിഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഫ്ലോറൽ ഫോർമുല നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം മസ്റ്റാർഡ് പ്ലാന്റ് ഫാമിലി ബ്രാസിഗേസിയയിൽ വരുന്ന മസ്റ്റാർഡ് പ്ലാന്റിന്റെ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രും ഇവിടെ തന്നിട്ടുണ്ട് ഇതാണ് ഫ്ലോറൽ ഡയഗ്രാം ഈ കാണിച്ചിരിക്കുന്ന ഡോട്ട് ആണ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് മദർ ആക്സിന്റെ പൊസിഷൻ ഫ്ലവർ വെച്ച് നോക്കുമ്പോൾ മദർ ആക്സിസിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സൂചിപ്പിക്കുന്നത് ഈ ഒരു ഡോട്ട് ആണ് ഇനി ഈ ഫ്ലോറൽ ഡയഗ്രത്തിൽ ഏറ്റവും പുറമേ വരച്ചിരിക്കുന്നത് എന്താണ് കാലിക്സ് ആണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുല്ല ഏറ്റവും പുറമെ കാലിക്സ് ആണ് വരയ്ക്കുക ദെൻ കൊറോള ദെൻ ആൻഡ്രീഷ്യം പിന്നെ അതിനകത്താണ് ം വരുന്നത് ഇവിടെ ഫ്ലോറൽ ഫോർമുലയാണ് ഈ തന്നിട്ടുള്ളത് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആറ്റിനോമോർഫിക് ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ ആറ്റിനോമോർഫിക് അല്ലെങ്കിൽ റേഡിയൽ സിമട്രിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ദെൻ ഇതെന്താ സൂചിപ്പിക്കുന്നത് ബൈസെക്ഷൽ ഫ്ലവറിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ബൈസെക്ഷൽ ഫ്ലവർ ആണ് ആറ്റിനോമോർഫിക് ആണ് ദെൻ അടുത്തത് കാലിക്സ് ആണ് അല്ലെ കാലിക്സ് കെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു ഇവിടെ നോക്കൂ ടു പ്ലസ് ടു ആണ് ടോട്ടൽ നാല് സെപ്പൽസ് ഉണ്ട് അതിൽ രണ്ടെണ്ണം ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു രണ്ടെണ്ണം ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പൊ രണ്ട് രണ്ട് എന്നുള്ള രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ രണ്ടെണ്ണം എന്ന് പറയുന്നതിൽ രണ്ടും കൂടിച്ചേർന്നല്ല നിൽക്കുന്നത് കൂടിച്ചേർന്നാണെങ്കിൽ അത് അത് അകത്താണ് വരിക എന്നാൽ ഇവിടെ കൂടിച്ചേർന്നല്ല നിൽക്കുന്നത് പക്ഷെ രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നു അടുത്ത രണ്ടെണ്ണം ഒരുമിച്ച് നിൽക്കുന്നു അങ്ങനെ ടു പ്ലസ് ടു എന്ന കണ്ടീഷനിലാണ് സെപ്പൽസ് കാണപ്പെടുന്നത് ഇനി കൊറോള എടുത്ത് നോക്കുകയാണെങ്കിൽ കൊറോളയില് നാല് പെറ്റൽസ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് സി ഫോർ വന്നിരിക്കുന്നത് അടുത്തത് ആൻഡ്രീഷ്യം ആണ് അല്ലെ ആൻഡ്രേഷ്യം നോക്കൂ ആറ് സ്റ്റേമെന്റ്സ് കാണുന്നുണ്ട് അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടോട്ടൽ സിക്സ്റ്റേമെന്റ്സ് കാണുന്നുണ്ട് അതിൽ രണ്ടെണ്ണം ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ നാലെണ്ണം സെൻട്രലായിട്ട് അല്ലെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോ രണ്ട് ലാറ്ററലും നാലെണ്ണം മീഡിയനും ആണ് അതുകൊണ്ടാണ് ടു പ്ലസ് ഫോർ എന്ന കണ്ടീഷൻ വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ ഇവ പരസ്പരം കൂടി അല്ല നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല ഇനി നോക്കൂ ആണ് കാണിച്ചിരിക്കുന്നത് താഴെയാണ് വരവരുന്നത് താഴെ വരുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് സുപ്പീരിയർ ഓവറിയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഗൈനേഷ്യം ഇവിടെ നോക്കുകയാണെങ്കിൽ സുപ്പീരിയർ ഓവറിയാണ് അല്ലെ സുപ്പീരിയർ ഓവറിയാണ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് ടു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാർപ്പൽസ് കാണുന്നു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് അവ കൂടിച്ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ിയർ ഓവറി സിൻ കാർപ്പസ് അതുപോലെ തന്നെ ബൈ കാർപ്പലറി ആണ് രണ്ട് കാർപ്പൽസ് ആണ് കാണപ്പെടുന്നത് ഏറ്റവും കാലിക്സ് കാണുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ ആണുള്ളത് അല്ലെ ടു പ്ലസ് ടു ഫോർ എന്ന കണ്ടീഷൻ ആണ് സി ഫോർ ആണ് വരുക നാല് പെറ്റൽസ് കാണുന്നു ആൻഡ്രീഷ്യം ആറ് സ്റ്റേമെന്റ്സ് കാണുന്നുണ്ട് അതില് ടു പ്ലസ് ഫോർ എന്ന കണ്ടീഷൻ ആണ് വരുന്നത് ദെൻ രണ്ട് കാർപ്പൽസ് കാണുന്നുണ്ട് സുപ്പീരിയർ ആണ് ആ കാർപ്പൽസ് രണ്ടും കൂടി ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ബ്രാക്കറ്റില് രണ്ട് വന്നിരിക്കുന്നത് ആക്ടിനോമോർഫിക് ബൈസെക്ഷൽ കാലിക്സില് നാല് സെപ്പൽസ് ടൂ പ്ലസ് ടു എന്ന കണ്ടീഷൻ ആണ് കൊറോള നാല് പെറ്റൽസ് കാണുന്നു ആൻഡ്രീഷ്യം ആകെ ആറ് സ്റ്റേമൻസ് കാണുന്നു അതിൽ രണ്ടെണ്ണം ലാറ്ററൽ ആണ് നാലെണ്ണം മീഡിയൻ ആണ് സുപ്പീരിയർ സിൻകാർപ്പസ് ബൈ കാർപ്പലറി ആണ് ഗൈനീഷ്യം നോക്കണമെങ്കിൽ സുപ്പീരിയർ ഓവറിയാണ് ആണ് സിൻ ആണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മൂന്ന് ഫാമിലികളെ കുറിച്ച് കൂടി പഠിക്കാനുണ്ട് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആയി പോകും അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്